എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫലക്ക് സ്വാഗതം. പ്ലസ് ടു വിദ്യാർത്ഥികൾ ഇപ്പോൾ പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കുന്നതും ഗ്രൂപ്പുകൾ അവർ തമ്മിൽ ചർച്ച നടത്തുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്ലസ് ടുവിന് എത്ര മാർക്കാണ് ഓരോ സബ്ജക്റ്റും ജയിക്കാൻ വേണ്ടത്, എത്ര കൂടി ഇനി പ്ലസ് വണ്ണിലൂടെ ആടിച്ചാൽ ജയിക്കാൻ കഴിയും, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണത്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ ഈ കണക്കിലെ കളികൾ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അതുപോലെ ഫാക്ടുകൾ പറയുന്ന ഒരു ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. രണ്ട് കിടിലൻ ഫാക്ടുകൾ എന്ന് പറയുന്നുണ്ട്, പൂമ്പാറ്റയെ പറ്റിയിട്ടും ആനയെ പറ്റിയിട്ടുമുള്ള രണ്ട് ഫാക്ട്. അപ്പോൾ ഉറപ്പാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ഡേറ്റിലേക്ക് കടക്കുകയാണ്. അതായത് പ്ലസ് വൺ പ്ലസ് ടു ഉൾപ്പെടെ ടോട്ടൽ 80 വിഷയങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടുന്നത് 48 മാർക്കാണ് വിജയിക്കാനായിട്ട് എഴുതി മേടിക്കേണ്ടത്. സി മാർക്കില്ല, ഗ്രേസ് മാർക്ക് ഒന്നും കൂട്ടാതെ എത്ര മാർക്ക് മേടിക്കണം? 80 മാർക്ക് എഴുത്ത് പരീക്ഷയുള്ള സബ്ജക്റ്റുകളിൽ ടോട്ടൽ പ്ലസ് വൺ പ്ലസ് ടു ഉൾപ്പെടെ 24 + 24 48 മാർക്ക് മേടിച്ചാലേ വിജയിക്കാൻ കഴിയൂ. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ പരീക്ഷയുടെ വിഷയങ്ങൾ, അതായത് ഒരു സബ്ജക്റ്റ് 60 മാർക്കിനാണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ ആ ഒരു വിഷയങ്ങളിൽ നിങ്ങൾ എത്ര മാർക്ക് മേടിക്കണം? പ്ലസ് വൺ പ്ലസ് ടു ടോട്ടൽ 36 മാർക്ക് മേടിക്കണം, എന്നാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയ ഒരു കുട്ടിയാണ് നിങ്ങളെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് 24 മാർക്കാണ് 80 പ്ലസ് വണ്ണിൽ തിയററ്റിക്കലി ജയിക്കാൻ വേണ്ടത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയുള്ളൂ? 20 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. പ്ലസ് വണ്ണിൽ 24 മാർക്ക് വേണം ജയിക്കാൻ, പക്ഷേ 20 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് വെക്കുക. അപ്പോൾ പ്ലസ് ടുവിൽ എത്ര മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും? ടോട്ടൽ എത്രയാണ് വേണ്ടത്? 48 മാർക്കാണ് വേണ്ടത്. അപ്പോൾ പ്ലസ് ടു പരീക്ഷയ്ക്ക് 28 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയൂ? നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. അതായത് പ്ലസ് ടുവിന് മേടിച്ച 28, പ്ലസ് വണ്ണിന് കിട്ടിയ 20 മാർക്ക്, ടോട്ടൽ എത്രയായി? 48 മാർക്കായി. പ്ലസ് ടു ജയിച്ചു വരാം. ഈ ഒരു സമയത്ത് ഒരുപക്ഷെ ഫസ്റ്റ് ഇയർ 20 മാർക്ക് കിട്ടി, സെക്കൻഡ് ഇയറും 20 മാർക്ക് കിട്ടിയുള്ളെങ്കിൽ 20 + 20 ഇംഗ്ലീഷിന് 40 മാർക്ക് നിങ്ങൾ എഴുതി മേടിച്ചിട്ടുള്ളൂ, നിങ്ങൾ തോറ്റുപോയി എന്ന് അർത്ഥം. അപ്പോൾ സൂക്ഷിക്കുക, നിങ്ങൾക്ക് എത്ര മാർക്ക് ജയിക്കാനുള്ള ഓരോ കാര്യമാണ് പറഞ്ഞത്, എ പ്ലസ്കാർ കണക്ക് വേറെയാണ്, അത് വേറൊരു വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ജയം തോൽവി എന്നുള്ള ആ ഒരു ബേസിക്കിൽ മാത്രമാണ് ഈ വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇനി ഇൻ കേസ് വേറൊരു സബ്ജക്റ്റ് എടുക്കുക, ഇപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ എക്കണോമിക്സോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് എത്ര കിട്ടി? നിങ്ങൾക്ക് 28 മാർക്ക് കിട്ടിയെന്ന് വെച്ചോ, ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 28 മാർക്ക് കിട്ടി. സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് എത്ര മാർക്ക് മേടിച്ചാൽ മതി? 20 മാർക്ക് മേടിച്ചാലും 28 + 20 = 48 മാർക്ക് മേടിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഇയർ 28 മാർക്ക് കിട്ടി, സെക്കൻഡ് ഇയർ 10 മാർക്ക് കിട്ടിയുള്ളെങ്കിൽ നിങ്ങൾ തോറ്റുപോകും, കാരണം 80 എത്ര വേണമായിരുന്നു മിനിമം? മിനിമം 48 വേണമായിരുന്നു. 28 + 10 എത്രയായുള്ളൂ? 38 ആയുള്ളൂ. നിങ്ങൾ തോറ്റുപോകും. ഇനി 60 മാർക്കിൻ്റെ വിഷയങ്ങളിലേക്ക് വരാം. 60 മാർക്കിന് 2 വർഷം കൂടി, പ്ലസ് വൺ പ്ലസ് ടു ഉൾപ്പെടെ എത്ര മാർക്കാണ്? 36 മാർക്ക് വേണം ജയിക്കാൻ. ഇപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടി, ഇപ്പോൾ ഫിസിക്സിന് 60 ൽ 20 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിച്ചു എന്ന് വെക്കുക. സെക്കൻഡ് ഇയർ എത്ര മാർക്കും കൂടെ മേടിച്ചാൽ മതി? 16 മാർക്കും കൂടെ മേടിച്ചാൽ മതി. അപ്പോൾ 20 + 16 = 36 ആവും. 18 + 18 = 36 എന്ന കണക്ക് പോലെ 60 ൽ 30 മൊത്തത്തിൽ 36 മാർക്കാവും നിങ്ങൾക്ക് ജയിച്ചു വരാൻ കഴിയും. മീൻസ് 60 സബ്ജക്റ്റിൻ്റെ വിഷയങ്ങൾ, അതായത് 60 മാർക്കുള്ള സബ്ജക്റ്റിൻ്റെ വിഷയങ്ങൾ എത്ര മാർക്ക് മേടിക്കണം? പ്ലസ് വൺ പ്ലസ് ടു ടോട്ടൽ 36 മാർക്ക് മേടിക്കണം. ഫസ്റ്റ് ഇയർ 20 ഉണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിൽ 16 മേടിച്ചാലും ജയിക്കാം. ഇൻ കേസ് ഫസ്റ്റ് ഇയർ 16 ഉള്ളൂ എങ്കിൽ സെക്കൻഡിൽ എത്ര മാർക്ക് മേടിക്കണം? 20 മാർക്കെങ്കിലും കുറഞ്ഞ് മേടിച്ചാലേ ജയിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടിരിക്കുക. 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ടോട്ടൽ എത്ര വേണം? 48 മാർക്ക് എഴുതി മേടിക്കണം. അതിനകത്ത് സി മാർക്ക് ഉൾപ്പെടത്തില്ല, ഗ്രേസ് മാർക്ക് ഉൾപ്പെടത്തില്ല, ഒരു മണ്ണാങ്കട്ടി ഉൾപ്പെടത്തില്ല. എഴുതി തന്നെ അവനവൻ കഷ്ടപ്പെട്ട് മേടിക്കണം, അതിനകത്ത് വെള്ളം ചേർക്കൽ പരിപാടി നടക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് പ്ലസ് ടു ജയിക്കണോ തോൽക്കണോ എന്ന് തീരുമാനിക്കുന്ന മാർക്കിൻ്റെ ആ ഒരു കണക്കിലെ കളികൾ. ഒരുപാട് കൂട്ടുകാരറിയാത്തവരായിട്ടുണ്ട്, അവരിലേക്കൊക്കെ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നത്, കാരണം അത് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. അധികമാരും നിങ്ങളിലേക്ക് ഈ ഒരു മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വിവരിച്ച് തന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ അത് ഏറ്റെടുത്ത് തരികയാണ്. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇച്ചിരി വിദ്യാഭ്യാസ അപ്ഡേറ്റുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. ബൈ.